കെവിൻ തോമസ് മാഷ് ഇപ്പോൾ നയം വ്യക്തമാക്കിയിരിക്കുന്നു. 10-ാം തീയതിയാണ് ആർക്ക് വേണ്ടി പിന്തുണ നൽകും, പ്രചരണത്തിന് ഇറങ്ങും, ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാണ്. കോൺഗ്രസിൽ നടക്കുന്ന ഏകാധിപത്യ ഭരണമാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാൻ ആരും ക്ഷണിച്ചിട്ടില്ല, എൽ ഡി എഫ് കൺവെൻഷനിലേക്കും വിളിച്ചിട്ടില്ല. അപ്പൊ കെ വി തോമസ് മാഷിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ആ പ്രതികരണത്തിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ. ജനമധ്യത്തിലേക്ക് ആശയങ്ങളുമായി ചെല്ലുക എന്നുള്ളത്, ഒന്ന് വികസനത്തിൽ ഒരുമിച്ച്, രണ്ട് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നൊരു രണ്ടാമത്തെ ചോദ്യം, കോൺഗ്രസിൻ്റെ ജനാധിപത്യം എവിടെ പോയി? അത് തകരുകയാണോ? ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും ഏകാധിപത്യത്തിലേക്കാണോ കോൺഗ്രസ് പോകുന്നത്? ഇവിടെ 10-ാം തീയതി ഞാൻ എൻ്റെ നിലപാട് ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ എടുക്കുന്ന നിലപാടുകൾ വ്യക്തമായി പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉമ്മയെ അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം എൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞു ഞങ്ങളവിടെ വന്ന് കണ്ടോളാം പറയാമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല, പോയിട്ടില്ല. പിന്നെ എന്നോട് ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? വാർത്തയുടെ വിശദാംശങ്ങൾ തോമസ് മാഷ് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്, ഇതൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആദിൽ പാലോട് വ്യക്തമായി പറഞ്ഞു തരും. അതിൽ ഇപ്പോൾ കെ വി തോമസ് മാഷ് പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതിയോടെയാകും ആർക്ക് പിന്തുണ നൽകും എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനമെടുക്കുക, അത് പുറത്ത് എല്ലാവരോടും പറയുക എന്നാണ് പറഞ്ഞത്. ഇതിനു മുൻപേ തന്നെ കാര്യങ്ങൾ ഇക്കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കെ വി തോമസ് മാഷ് ആർക്ക് പിന്തുണ നൽകും, വികസനത്തിനൊപ്പം നിൽക്കും, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ ഇതിനൊന്നും കാര്യമാകില്ല എന്നൊക്കെ പറഞ്ഞത് വലിയ വിവാദം ചർച്ചകളൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നത്. കൂടുതൽ എന്തെല്ലാം പറഞ്ഞു കെ വി തോമസ്? സ്മിത, ഏറ്റവും പ്രധാനം ഈ കെ വി തോമസിൻ്റെ പിന്തുണ തൃക്കാക്കരയിൽ ആർക്ക് എന്ന ചോദ്യം രാഷ്ട്രീയ കേരളം തന്നെ ചോദിക്കുന്നുണ്ട്. അതിനിടെയാണ് അതിൽ ഒരു വ്യക്തത വരുത്താൻ 10-ാം തീയതി എന്ന ദിവസം അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 10-ാം തീയതി മാധ്യമങ്ങളെ കാണും, അപ്പോൾ പ്രഖ്യാപിക്കും ആർക്കാണ് പിന്തുണ നൽകുക, ആർക്കു വേണ്ടിയാണ് പ്രചരണത്തിനിറങ്ങുക എന്ന കാര്യം എന്ന് പറയുന്നു കെ വി തോമസ്. ഏതായാലും കെ വി തോമസ് കഴിഞ്ഞ ദിവസങ്ങളിലായി അനിശ്ചിതത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണ ആർക്ക് എന്നത് സംബന്ധിച്ച്. ഏതായാലും അതിലൊരു വ്യക്തത 10-ാം തീയതി കൈവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ യു ഡി എഫിനെതിരെ കോൺഗ്രസിനെതിരെ വലിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം പറയുന്നത് ഈ ഏകാധിപത്യ ഭരണമാണ് കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസിലും അതോടൊപ്പം ദേശീയ കോൺഗ്രസിലും നടക്കുന്നത്. പ്രത്യേകിച്ച് വി ഡി സതീശിനെ ഉന്നമിട്ടുള്ള ചില സൂചനകളും പരോക്ഷ വിമർശനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. 40 പേരെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷേ അതിൽ എന്നെ വിളിച്ചിട്ടില്ല, ഞാനൊരു എ ഐ സി സി മെമ്പറാണ്, പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു പരിഗണന എനിക്ക് തന്നിട്ടില്ല എന്ന് അദ്ദേഹം കഠിനമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. ഏതായാലും എൽ ഡി എഫിന്റെ കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന കൺവെൻഷനിൽ കെ വി തോമസ് ഉണ്ടാകും എന്ന തരത്തിലൊരു പ്രചരണം വ്യാപകമാണ്. അതിനോടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെതായി വന്നത്, എൽ ഡി എഫ് കൺവെൻഷനിൽ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല, ക്ഷണിച്ചാൽ ആ സമയം മറുപടി പറയാനാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രസ്താവന ഉമാ തോമസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഉമാ തോമസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു കെ വി തോമസിന്റെ വീട്ടിൽ പോയി കാണുമെന്ന്, പക്ഷേ അതിനുശേഷം നിലപാട് തിരുത്തി പാർട്ടി പറയുന്നതേ അനുസരിക്കൂ എന്ന് ഉമാ തോമസ് മണിക്കൂറുകൾക്ക് മുമ്പ് 24-നോട് തന്നെ പ്രതികരിച്ചു. എന്നാൽ ഇപ്പോൾ കെ വി തോമസിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്, ഉമാ തോമസ് വിളിച്ചിരുന്നു, അപ്പോൾ മറുപടി പറഞ്ഞത് ഞാനും ഭാര്യയും അങ്ങോട്ട് വീട്ടിൽ വന്ന് കാണാം എന്ന് ഉമാ തോമസിനെ അറിയിച്ചു. അപ്പോൾ ഉമാ തോമസ് മറുപടി പറഞ്ഞു പിന്നീട് അറിയിക്കാം, പാർട്ടിയോടൊക്കെ ചോദിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ ഒരു മറുപടിയും തന്നിട്ടില്ല. ഏതായാലും അതിലും ഒരു അനിശ്ചിതത്വമുണ്ട്, അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമോ എന്ന തരത്തിൽ. ഏതായാലും ഈ എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ പിന്തുണ, അല്ലെങ്കിൽ ആർക്കാണ് പിന്തുണ, ഏത് കക്ഷിക്കാണ്? കെ വി തോമസ് മാഷിന്റെ പ്രതികരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.